ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്താ സുധാകരൻ സാറേ, ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഈ വെളിപ്പെടുത്തൽ നിന്ന് താങ്കൾ എന്ത് കള്ളം പറഞ്ഞു വാദിച്ച് തടി തടുപ്പാനാണ് ശ്രമിക്കുന്നത്? താങ്കൾ മോൺസൺ മാങ്കുവിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങുന്നത് താൻ നേരിട്ട് കണ്ടെന്നാണല്ലോ സാറേ മോൺസന്റെ മുൻ ഡ്രൈവർ അജിത്ത് പറയുന്നത്. അതുപോലെ തന്നെ സാറിന്റെ അടുത്ത അനുയായിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാമിന്റെ അക്കൗണ്ടിലേക്കും മോൺസൺ പണം കൈമാറിയെന്നാണല്ലോ കേൾക്കുന്നത്. കലൂരിലെ മോൺസന്റെ താമസ സ്ഥലത്ത് സാർ എത്തിയത് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ചികിത്സയ്ക്കായിരുന്നില്ല എന്നും അജിത് പറഞ്ഞു. മോൺസൺ ഒന്നാം പ്രതിയായ വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരനെ രണ്ടാം പ്രതിയാക്കി വിജിലൻസ് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് മുൻ ഡ്രൈവറുടെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. താൻ കണ്ണിനുണ്ടായ രോഗം ചികിത്സിക്കാനാണ് മോൺസന്റെ അടുത്ത് പോയതെന്നും ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ഒക്കെ കെ സുധാകരൻ പറയുന്നത്. ഇത് പച്ചക്കള്ളമാണെന്നാണ് അജിത് തുറന്നു പറയുന്നത്. സുധാകരനും മോൺസണും തമ്മിൽ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട്. സുധാകരന്റെ അടുത്ത അനുനായി എബിൻ എബ്രഹാമിനെയും മോൺസൺ പണം കൈമാറിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ബാങ്ക് രേഖകൾ ഉൾപ്പെടെ ഇതിനകം ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള മോൺസന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം ശ്രദ്ധിക്കാനിരിക്കാനുള്ള ശ്രമമാണ്. ഇനിയും പുറത്തു പറയാനാവാത്ത നിർണായകമായ പല വിവരങ്ങളും തെളിവുകളും ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ടെന്നും 10 വർഷത്തോളം മോൺസന്റെ ഡ്രൈവറായിരുന്ന അജിത് പറഞ്ഞു. ഇത്രയും നിർണായകമായ തെളിവുകൾ കിട്ടിയിട്ടും താങ്കൾ ഇനി അടുത്ത എന്ത് കള്ളമാണ് പറയാൻ പോകുന്നത്? ഒന്നോർക്കുക, അധിക കാലമൊന്നും സത്യങ്ങൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല എന്ന ഓർമ്മ നല്ലതാണ് സാറേ.